നമസ്കാരം. പല തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരുടെയൊക്കെ ഇടപാടുകളാണ് പരിശോധിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ NIA കസ്റ്റംസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ IT സെക്രട്ടറി എം ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യും എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ശിവശങ്കറിനെതിരെ നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായ സൂചനയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇദ്ദേഹത്തിന്റെ മൊഴി എടുക്കും എന്ന സൂചന വരുന്നത്. സ്വപ്ന, സരിത, സന്ദീപ് എന്നിവർക്ക് ശിവശങ്കറുമായി അടുത്ത ബന്ധമാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. ഹെദർ ഫ്ളാറ്റിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്ന നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കസ്റ്റംസ്. ഒപ്പം തന്നെ സന്ദീപ് നായർ ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഇയാളുടെ വീട്ടിൽ നിന്ന് സ്വർണം കടത്താൻ ഉപയോഗിച്ചത് എന്ന് സംശയിക്കുന്ന ബാഗുകൾ ഉൾപ്പെടെയുള്ളവ കണ്ടെടുത്തു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഒപ്പം തന്നെ പെരിന്തൽമണയിൽ നിന്ന് റമീസ് എന്ന ഒരാളെ കൂടി, ഈ സ്വർണ്ണക്കടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്ന ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ഈ റമീസ്. ഇയാളെ പെരിന്തൽമണയിൽ നിന്ന് കസ്റ്റംസ് പിടികൂടിയിട്ടുണ്ട്. ഈ റമീസ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MP അടുത്ത ബന്ധുവാണ് എന്ന് പറയപ്പെടുന്നു. വ്യക്തമായ സൂചനകളില്ല, ബന്ധുവാണ് എന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ഈ റമീസിനെ പിടിച്ചത് വലിയ വഴിത്തിരിവാകുമെന്നാണ് സൂചന. സ്വർണ്ണക്കടത്ത് ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളാണ്. സ്വർണം പലയിടങ്ങളിലേക്കും കൊണ്ടുപോകുന്നതും മാത്രമല്ല, സ്വർണം മൊത്തമായി ഇതുവരെ കിട്ടിയ സ്വർണവും ഈ സ്വർണവുമെല്ലാം കൃത്യമായി തന്നെ ഇത് വിൽക്കുകയും ക്രയവിക്രയം നടത്തുകയും ചെയ്തത് ഈ റമീസ് എന്ന വ്യക്തിയാണ് എന്ന സൂചനയുണ്ട്. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ പല ക്രിമിനൽ കേസുകളിലും ഈ റമീസ് പ്രതിയായിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി റമീസ് തോക്ക് കടത്തിയത്, അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ കളവ് കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് റൈഫിൾ അസോസിയേഷന് വേണ്ടി ഈ തോക്ക് കൊണ്ടുവന്നത് എന്നാണ് അന്ന് ഇയാൾ പോലീസിനോടും കസ്റ്റംസിനോടും പറഞ്ഞത്. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ അന്ന് ഹാജരാക്കിയിരുന്നില്ല. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. 6 തോക്കുകളാണ് ഇയാൾ കേരളത്തിൽ എത്തിച്ചതായുള്ള റിപ്പോർട്ട് വരുന്നത്. അതുപോലെ മാൻവേട്ട കേസിൽ 2014 മാൻവേട്ട കേസിൽ, വാളയാറിൽ നടന്ന മാൻവേട്ട കേസിലും ഇയാൾ കേസിലെ ഒന്നാം പ്രതിയാണ് ഈ റമീസ്. 5 പ്രതികളുള്ള കേസിലെ മറ്റ് 4 പ്രതികളെ പിടികൂടിയെങ്കിലും റമീസ് ഒളിവിൽ കഴിയുകയായിരുന്നു. മാത്രമല്ല ഹവാല ഇടപാടുകളുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന സൂചന വരുന്നുണ്ട്. സ്വപ്ന സുരേഷും സന്ദീപ് നായരും സരിത്തും അടക്കം കാരിയർമാരാണെന്നും സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഉന്നത ബന്ധമുള്ള പല വ്യക്തികളും, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ്. രാഷ്ട്രീയക്കാർ അങ്ങനെ അനവധി പേരുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഓരോ റിപ്പോർട്ടുകളായി തന്നെ, സൂചനകളായി തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കരിപ്പൂരിൽ വീണ്ടും 4 പേരിൽ നിന്നായി 1276 ഗ്രാം സ്വർണം പിടികൂടി. ഏതാണ്ട് 2 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണം പിടികൂടിയിട്ടുണ്ട് ഈ സ്വർണ്ണക്കടത്ത്. നമ്മൾ ഈ സ്വർണ്ണക്കടത്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെയല്ല ഈ കാര്യങ്ങളെ വിവക്ഷിക്കേണ്ടത്, ഈ കാര്യങ്ങളെ കാണേണ്ടത്. കാരണം സ്വർണ്ണക്കടത്ത് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. ഇത് എന്തിനു വേണ്ടി പണമുണ്ടാക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ സ്വർണം വിറ്റ പണം ഉപയോഗിച്ച് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ജ്വല്ലറികളിലേക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളിലേക്കാണോ ഇത് പോകേണ്ടത്, ഈ പല കണ്ണികളായി തന്നെ ഇതിങ്ങനെ പടർന്നു പന്തലിച്ചൊരു വലിയ വടവൃക്ഷമായി മാറിയിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ പോലീസുണ്ട്, അന്വേഷണ സംവിധാനമുണ്ട്, സർക്കാരുണ്ട്, പക്ഷേ അവയുടെയൊക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തന്നെ ഇതിന് കൂട്ടു നിൽക്കുമ്പോൾ ഇതെങ്ങനെ തടയാൻ സാധിക്കും? രാജ്യദ്രോഹമാണ് ഇതിപ്പോൾ. ഏത് തരത്തിലാണ് ഇതിൻ്റെ അന്വേഷണം മുമ്പോട്ട് പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. കാരണം NIA രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമാണ്. പക്ഷേ എന്തൊക്കെ വന്നാലും ശരി, ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളായി തെളിവുകൾ ശേഖരിച്ച് കൃത്യമായി അത് അറസ്റ്റ് രേഖപ്പെടുത്തി അതിൻ്റെ അതേ വഴിക്ക് തന്നെ, അന്വേഷണത്തിൻ്റെ ശരിയായ പാതയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഇനിയും പരിശോധനകൾ തുടരും, ഇനിയും ചോദ്യം ചെയ്യലുകൾ തുടരും. പലരെയും ഇനിയും കിട്ടാനുണ്ട്. പലരെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പലരിൽ നിന്നായി പലതും പിടികിട്ടും എന്ന ഒരു വിശ്വാസത്തിലാണ് NIA ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അത് സംഭവിക്കും. NIA ചരിത്രം അതാണ്. അത് എത്രയോ കാലമായി NIA രൂപീകൃതമായത് മുതലുള്ള ചരിത്രം അതാണ്. കൃത്യമായി തന്നെ കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറ്റവാളികളെ അകത്തിട്ട ചരിത്രം, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ തടയുന്ന ചരിത്രമാണ് NIA. അപ്പോൾ ഇതിപ്പോൾ സന്ദീപ് നായരെയും സ്വപ്ന സുരേഷിനെയും ചോദ്യം ചെയ്യുന്നതിനൊപ്പം ശിവശങ്കറിനെയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. റമീസിനെ കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തോക്ക് കടത്തിയ കേസിലും മാനിനെ വെടിവെച്ച് കൊന്ന കേസിലും വരെ പ്രതിയാണ്. പല ഉന്നത ബന്ധം ഇയാൾക്കുള്ളത് കൊണ്ടാണോ ഈ കേസിൽ നിന്നൊക്കെ ഇയാൾ രക്ഷപ്പെട്ടത് എന്ന കാര്യം കൂടി ഇപ്പോൾ NIA കസ്റ്റംസും ഒക്കെ സംശയിക്കുന്നുണ്ട്, അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ വിശദ വിവരങ്ങൾ ചോദ്യം ചെയ്യലിന് ശേഷം നമുക്ക് മനസ്സിലാകും. എന്തായാലും ശക്തമായ അന്വേഷണവും ചോദ്യം ചെയ്യലും പുതിയ പുതിയ കണ്ടുപിടുത്തലുകളും അത് കണ്ടെത്തലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം. മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം. സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല. വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.